നമസ്കാരം. ഇക്കഴിഞ്ഞ നാളുകളിൽ നമ്മൾ കണ്ട രണ്ട് വാർത്തകളുണ്ട് ദളിതരെ അവഹേളിക്കുന്ന വിഷയവുമായിട്ട്. അതിൽ ഒന്നായിരുന്നു കോഴിക്കോട്ടുള്ള അരുൺകുമാർ എന്ന കമ്മ്യൂണിസ്റ്റ് വാർഡ് മെമ്പറുടെ രാജിയും അതിന് പിറകിലെ വസ്തുതകളും. ദളിതനായ കമ്മ്യൂണിസ്റ്റ് വാർഡ് മെമ്പർ അരുൺകുമാർ രാജിവെച്ചത് തന്റെ സഹ കമ്മ്യൂണിസ്റ്റ് നേതാക്കളുടെ പരിഹാസം സഹിക്കാതെ തന്നെയായിരുന്നു. എന്നാൽ ഈ വിഷയം മാധ്യമങ്ങൾ പോലും പ്രസിദ്ധീകരിച്ചില്ല എന്നതാണ് വസ്തുത. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ദളിതന് പനി പിടിച്ചാൽ പോലും മോദിജിയെയും അമിത്ഷാജിയെയും BJP യെയും അസഭ്യം വിളിക്കുന്ന മാധ്യമ വ്യഭിചാരികളും കമ്മ്യൂണിസ്റ്റ് കോൺഗ്രസ് ഹിജടകളും എന്തായാലും അരുൺകുമാർ എന്ന കേരള ദളിതന്റെ രാജിയെ കൃത്യമായി ജനങ്ങളിൽ എത്താതെ മറച്ചു പിടിക്കുന്നതിൽ വിജയിച്ചു എന്ന് തന്നെ പറയേണ്ടി വരുന്നു. ഇനിയാണ് രണ്ടാമത്തെ വിഷയത്തിലുള്ള കമ്മ്യൂണിസ്റ്റുകാരന്റെ ഇരട്ടത്താപ്പ് അതല്ലെങ്കിൽ പിതൃശൂന്യത നമുക്കൊന്ന് പരിശോധിക്കാം. അതിതാണ്, ഇപ്പോഴും മാധ്യമങ്ങൾ പിന്തുടർന്ന് കൊടുക്കുന്ന വാർത്തയാണ് ദളിതനെ ക്ഷേത്രനടയിൽ സംഘപരിവാർ പാടാൻ അനുവദിച്ചില്ല എന്നത്. ഈ സംഭവം നടന്നു എന്ന് പ്രചരിപ്പിക്കുന്ന ചേരാനല്ലൂർ ക്ഷേത്ര ഉപദേശക സമിതിയിലെ 15 അംഗങ്ങളിൽ വെറും 2 പേർ മാത്രമേ സംഘപരിവാർ പ്രസ്ഥാനങ്ങളുമായി ബന്ധമുള്ളൂ എന്നിരിക്കെയാണ് ഈ പ്രചാരണം എന്നത് ശ്രദ്ധേയമാണ്. ഈ ക്ഷേത്രത്തിന്റെ സെക്രട്ടറി ജനതാദളുകാരനും പ്രസിഡന്റ് കോൺഗ്രസുകാരനും മറ്റംഗങ്ങൾ കമ്മ്യൂണിസ്റ്റ് കോൺഗ്രസ് പ്രവർത്തകരുമാണ് എന്നതും ഇവിടെ മറച്ചുവെച്ചുകൊണ്ടാണ് കമ്മ്യൂണിസ്റ്റുകാരുടെ ഈ കുപ്രചാരണം. ഇനി ഈ വിഷയത്തിലെ നായകനായി കമ്മ്യൂണിസ്റ്റുകാർ ഉയർത്തിക്കൊണ്ടുവന്ന വിനിൽ ദാസ് എന്ന ശോഭാന ഗായകൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി സജീവ പ്രവർത്തകനാണ് എന്നതാണ് ഇതിലെ ഏറ്റവും വലിയ രസകരമായ കാര്യം. വിനിൽ ദാസ് എന്ന കമ്മ്യൂണിസ്റ്റുകാരൻ കള്ളം പറഞ്ഞ് കോഴിക്കോട് അരുൺകുമാർ രാജിവെച്ച വിഷയത്തിൽ നാണം കെട്ട പാർട്ടിയെ സഹായിക്കാൻ മുന്നോട്ട് വന്നപ്പോൾ ആദ്യം ഒറ്റുകൊടുത്തത് തന്റെ സോപാന സംഗീത ഗുരുവായ ബിജുവിനെയാണ്. തനിക്കെതിരെ ജാതി അധിക്ഷേപം നടത്തിയതിൽ ഗുരുവായ ബിജു കൂടിയുണ്ടെന്ന് ഇയാൾ പ്രഖ്യാപിക്കുമ്പോൾ അവിടെ തകർന്നു പോയത് ആ ഗുരുവായിരുന്നു. കമ്മ്യൂണിസ്റ്റുകൾക്ക് അതല്ലെങ്കിൽ കമ്മികൾക്ക് എന്ത് ഗുരുവും ശിഷ്യനും എന്നത് നാം ഒരുപാട് കണ്ടിട്ടുണ്ട്. ഗുരുവിന് ശവപ്പെട്ടി ഒരുക്കിയതും കരിയോയിൽ ഒഴിച്ചതും എന്ന് വേണ്ട കമ്മ്യൂണിസ്റ്റ് ക്രൂരതയുടെ ഒരുപാട് വേർഷനുകൾ നാം എന്നോ കണ്ടു തുടങ്ങിയിട്ടുണ്ട്. പച്ചക്കള്ളങ്ങൾ മാത്രം പടച്ചുവിടുന്ന ദേശാഭിമാനി എന്ന പാർട്ടി പത്രത്തെ ടിഷ്യൂ പേപ്പറിനോട് പോലും ഉപമിക്കാനാവില്ല. ആ പത്രം പച്ചക്കള്ളങ്ങൾ പടച്ച് സംഘത്തിനെതിരെ ജാതി അധിക്ഷേപം പറഞ്ഞ് കുരച്ചു ചാടുമ്പോൾ ഇവിടെ മറ്റു മാധ്യമങ്ങളും അവർക്ക് ഓശാന പാടുകയാണ്. 15 അംഗ ക്ഷേത്ര ഉപദേശക കമ്മിറ്റിയിൽ 13 പേരും കമ്മ്യൂണിസ്റ്റ് കോൺഗ്രസുകാർ ആവുമ്പോൾ 2 അംഗങ്ങളുടെ മേൽ കുറ്റം ചാർത്തി ഇവർ നടത്തുന്ന മാധ്യമ വ്യഭിചാരത്തിനെതിരെ ഇതിലേറെ എന്ത് പറയാൻ? കോഴിക്കോട് കമ്മ്യൂണിസ്റ്റ് വാർഡ് മെമ്പർ ബിജുവിന്റെ രാജിയിലുണ്ടായ ജാള്യത മറയ്ക്കാൻ വിനിൽ ദാസ് എന്ന ശോഭാന ഗായകനെ കൂട്ടുപിടിച്ചു കമ്മ്യൂണിസ്റ്റുകൾ വെറുതെയല്ല പൗരത്വ നിയമത്തെ എതിർക്കുന്നത്. കാരണം പൗരത്വം കിട്ടാൻ പിതാവിന്റെ സ്ഥാനത്ത് പേര് നിർബന്ധമാവുമ്പോൾ അവർക്ക് എങ്ങനെ ഭാരത പൗരത്വം കിട്ടും എന്നത് മാത്രം ഓർമ്മിപ്പിച്ചുകൊണ്ട് നന്ദി, നമസ്കാരം.